ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മയോ ചിക്കൻ റോൾസ്. നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള മയോ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതിന്. ഈ ഒരു സ്നാക്കിലേക്കായിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കന് പ്രഷർ കുക്കറിൽ ഉപ്പും അതുപോലെ ഒരു 2 വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും മാത്രം ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റും കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം തക്കാളിൻ്റെ പകുതി ഭാഗം അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിൻ്റെ കുരു ആ ഒരു ഭാഗമൊക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ട വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പേരിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മയോണൈസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ മയോണൈസ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അധികം ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ. 2 ടേബിൾ സ്പൂണൊക്കെ എന്തായാലും വേണ്ടി വരും. നമുക്ക് ഈ ഒരു മസാല വെറ്റാവാനുള്ള അത്രയും മയോണൈസ് എന്തായാലും വേണമല്ലോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് അറബിക് സ്പൈസ് പൗഡറാണ്. നമ്മൾ മന്തി കപ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാല ആയാലും മതി. പിന്നെ എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തഹീന പേസ്റ്റ് ആണ്. ഇതൊരു 1 ടീസ്പൂണിൻ്റെ നിറയെ തഹീന പേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തഹീന പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഷവർമൻ്റെ ടേസ്റ്റ് കിട്ടും. ഇതും നമ്മൾ ആ ഒരു അറബിക് സ്പൈസ് പൗഡറും മയണേസൊക്കെ വരുമ്പം ഈ ഒരു വെജിറ്റബിൾസിന് ചിക്കനൊക്കെ ചിക്കൻ ഷവർമൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഒരു കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചിക്കനിലും പിന്നെ മയോണൈസിലും തഹീനയിലും ഒക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ പച്ചക്കറിക്കുള്ള ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുകയാണ്, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താലും മതി. ഇത് നമ്മൾ ഓൾറെഡി ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതി കേട്ടോ. ഞാൻ വിട്ടുപോയതുകൊണ്ട് ഈ സമയത്ത് ചേർത്തുനിന്ന് മാത്രം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മയോ ചിക്കൻ റോളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മിൽക്ക് ബ്രെഡ് അല്ല, സാധാ വൈറ്റ് ബ്രെഡാണ്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്കിതിന് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെ ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ആ വെള്ളം മൊത്തം നമ്മൾ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് വെള്ളം മൊത്തം കളയണം. എന്നിട്ട് നല്ല വെള്ളമൊക്കെ പോയിട്ടുള്ള ആ ബ്രെഡിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ അത് നമ്മുടെ ബ്രെഡിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് റോൾ തന്നെ കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല നനഞ്ഞ ബ്രെഡ് ആയതുകൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഫില്ലിങ്ങും ഈ ഒരു സൈസുള്ള ബ്രെഡിലും എനിക്കൊരു 9 ചിക്കൻ റോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റോളിന് നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ മുറിച്ച് മാറ്റിയുള്ള ആ പീസൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് അതിലൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നൊരു ഷേപ്പൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള റോളുകളും ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ പാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഓയിലിൽ നമുക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഈ ബ്രെഡ് ഒന്ന് ക്രിസ്പി ആയി വരുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരിമാറ്റുകയും ചെയ്യാം. ഒരു സൈഡൊന്ന് കളർ ചെയ്ത് മാറി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടെ മറിച്ചിട്ടിട്ട് ആ ഒരു കളറാക്കി തന്നെ എടുക്കാം. അപ്പോൾ ഇനി ഇത് അധികം കുക്കാവാനൊന്നുമില്ല. ബ്രെഡ് നമ്മൾ നന്നായി നനച്ചതാണ്. അപ്പോൾ അത് നല്ലപോലെ ക്രിസ്പി ആവാനുള്ള ആ ഒരു ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മയോ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ റോളുകളും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിന് 4 എണ്ണ ഈ സമയത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ ഫ്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മയോ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഷവർമിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. കാരണം നമ്മളിതിൽ മയനേസും തഹീന പേസ്റ്റും ഒക്കെ ചേർക്കുന്നുണ്ട് തന്നെ ഇതിനൊരു ഷവർമിൻ്റെ ടേസ്റ്റ് ഒക്കെയാണ് ഉള്ളത്. നല്ല ക്രിസ്പി ആയിരിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. നമ്മുടെ ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിതിൽ ആഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിൽ വേണമെങ്കിൽ കേബേജ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തുനിന്ന് മാത്രം.
അപ്പോൾ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ. കെച്ചപ്പ് കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.